നമസ്കാരം. കഷ്ടപ്പാടുകളിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും ബോളിവുഡിന്റെ മുൻനിരയിലെത്തിയ താരങ്ങളും അണിയറ പ്രവർത്തകരും ഒക്കെയുണ്ട്. അതേ കഷ്ടപ്പാടുകളിലൂടെ ബോളിവുഡിന്റെ മുൻനിരയിലെത്തിയ ഒരു ഗായികയാണ് നേഹ കക്കർ. നേഹയെക്കുറിച്ച് സഹോദരൻ ടോണി കക്കറിന്റെ ചില വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ വാർത്തയായിരിക്കുന്നത്. നേഹയെ ഗർഭം ധരിച്ചിരിക്കെ ഗർഭചിത്രം നടത്താൻ മാതാപിതാക്കൾ തീരുമാനിച്ചിരുന്നുവെന്നാണ് ടോണിയുടെ വെളിപ്പെടുത്തൽ. നിധി കക്കറിന്റെയും ഋഷികേഷ് കക്കറിന്റെയും മൂന്നാമത്തെ കുഞ്ഞായിട്ടാണ് നേഹ ജനിച്ചത്. സാമ്പത്തികമായി ഏറെ പിന്നാക്കം നിൽക്കുന്ന കുടുംബത്തിന് മൂന്നാമതൊരു കുഞ്ഞിനെ വളർത്താനുള്ള പ്രാപ്തിയില്ലായിരുന്നു. ഈ കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കാൻ നേഹയുടെ മാതാപിതാക്കൾ തീരുമാനിച്ചു. എന്നാൽ കുഞ്ഞിന് എട്ടുമാസം വളർച്ചയെത്തിയതിനാൽ ഗർഭചിത്രം നടത്താൻ സാധിച്ചില്ല. അങ്ങനെയാണ് എന്തും വരട്ടെ എന്ന വിചാരത്തിൽ കുഞ്ഞിനെ നോക്കാമെന്ന് ഉറപ്പിച്ച് അവർ നേഹയ്ക്ക് ജന്മം നൽകിയതെന്ന് ടോണി പറഞ്ഞു. ഇപ്പോൾ നേഹ മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാണ്, സ്വയം പര്യാപ്തയാണ്. കുടുംബത്തിലെ ഇളയവളാണെങ്കിലും മൂത്ത രണ്ട് സഹോദരങ്ങളെയും അവളാണ് നോക്കിയിരുന്നത്. കഷ്ടപ്പെട്ട നാളുകളിൽ സാമ്പത്തികമായ സഹായം എത്തിച്ചതും നേഹയാണ്. വാടക വീട്ടിൽ കഴിഞ്ഞ കാലവും മനോഹരമായ ഒരു ബംഗ്ലാവ് നേടിയെടുത്തതുമൊക്കെ ആരാധകരുമായി നേഹ മുൻപ് പങ്കുവച്ചിരുന്നു. പാടിയും സമൂസ വിറ്റുമൊക്കെയാണ് കുട്ടിക്കാലത്ത് മാതാപിതാക്കളെ സഹായിച്ചിരുന്നതെന്ന് നേഹ പറഞ്ഞിട്ടുണ്ട്. ഋഷികേശിലെ കുഞ്ഞു വാടക വീടിന് മുൻപിൽ നിന്നുള്ള ചിത്രവും ഇപ്പോഴത്തെ ബംഗ്ലാവിന് മുന്നിൽ നിന്നുള്ള ചിത്രവും പങ്കുവച്ച ഹൃദയം തൊടുന്നൊരു കുറിപ്പും താരം ഒരിക്കൽ ഷെയർ ചെയ്തിരുന്നു. ഋഷികേശിലെ ഒറ്റമുറി വീട്ടിലാണ് താമസിച്ചിരുന്നത്. ആ കുഞ്ഞുമുറിയിൽ ഒരു മേശയിട്ട് അതാണ് അടുക്കളയാക്കിയിരുന്നത്. ആ മുറിയും ഞങ്ങളുടെ സ്വന്തമായിരുന്നില്ല, വാടകയ്ക്കായിരുന്നു. ഇന്നിപ്പോൾ അതേ നഗരത്തിൽ സ്വന്തമായ ഒരു ബംഗ്ലാവ് വാങ്ങുമ്പോൾ ഞാൻ വികാരഭരിതയാകുന്നുണ്ടെന്നും നേഹ കുറിക്കുന്നു. നിശ്ചയദാർഢ്യത്തോടെ മുന്നേറിയാൽ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്ത് വിജയം ഭരിക്കാമെന്നതിന് ഉദാഹരണമാണ് നേഹയെന്നും അങ്ങേറ്റത്തെ പ്രചോദനമാണ് നേഹയുടെ ജീവിതമെന്നും ആരാധകർ സമ്മതിക്കുന്നു.